ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരു നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു എക്ലസ് റെഡ് വെൽവറ്റ് കേക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതുമാത്രമല്ല ഈ ഒരു വെൽവെറ്റ് കേക്കിന് റെഡ് വെൽവെറ്റ് കേക്കിന് നമ്മൾ കളറോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഒന്നും ചെയ്യുന്നില്ല അതായത് വാങ്ങുന്നില്ല വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തിട്ടാണ് ഈ രണ്ട് ഐറ്റം നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടി ചെയ്തെടുക്കുന്നത് അത് വളരെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാകും അതൊന്നും പ്രെസ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഈ കേക്കിനുള്ള മെഷർമെൻറ്റ്സ് എല്ലാം വീട്ടിലുള്ള സാധാരണ ഒരു സ്റ്റീൽ കപ്പിലാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ മതി ഒരുപാടൊന്നും അരിച്ചെടുക്കണ്ട അപ്പോൾ മെഷർമെൻറ്റ് കപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കേക്കൊക്കെ വീട്ടിൽ കറക്റ്റ് മെഷർമെൻറ്റിലെടുത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ടാണ് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മാവും ഒക്കെ ഒന്ന് ആയിട്ട് കിട്ടും ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് അതേ കപ്പിൻ്റെ തന്നെ കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരുമിച്ച് ചേർക്കേണ്ട അല്പ അല്പമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ചെറു ചൂടുള്ള പാൽ എടുക്കുക ഇനി ഇതിലോട്ട് അതേ കപ്പിന് തന്നെ ആ കപ്പിൽ തന്നെ അളന്നിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇപ്പോൾ മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മുക്കാൽ കപ്പ് വരെ എടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ മാവ് ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ട് വരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള പാൽ നമുക്ക് ആവശ്യത്തിന് തന്നെ പാലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ബാറ്റർ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം പാൽ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചെറു ചൂടുള്ള പാലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലൂടെ നമുക്ക് കളർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്ന ഹോം മെയ്ഡ് ജെൽ കളർ തന്നെയാണ് ബീട്രൂട്ട് വെച്ചിട്ട് ചെയ്തത് നല്ല പെർഫെക്റ്റ് കളറാണ് ഇതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മെയിലിൽ ലിങ്ക് കൊടുക്കാം അത് പ്രെസ്സ് ചെയ്താൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആ ജെൽ കളർ നമുക്ക് ചെയ്തെടുക്കാം മറ്റേ കേക്കിൽ ചെയ്താലും നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അത് ഓൾറെഡി പോസ്റ്റ് ചെയ്ത വീഡിയോ ആയതുകൊണ്ടാണ് വീണ്ടും അത് കാണിച്ച് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ആ ചെയ്ത് വെച്ചേക്കുന്ന ജെൽ കളർ ചേർത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ടൊരു മുക്കാൽ ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട ചേർക്കാത്ത കേക്കിന് ലാസ്റ്റ് കുറച്ച് വിനീഗർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ കേക്ക് നല്ലതുപോലെ പൊങ്ങി കിട്ടും ഇനി നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബട്ടർ പേപ്പർ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണ് ഞാൻ മെയിലിൽ ലിങ്ക് കൊടുക്കാം അത് പ്രെസ് ചെയ്താൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ ബട്ടർ പേപ്പർ ചെയ്തെടുക്കാവുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്കൊന്ന് തട്ടി കൊടുക്കാം എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇനി പ്രീഹീറ്റ് ചെയ്തേക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ പാത്രം ഇപ്പം പ്രീഹീറ്റ് ചെയ്യുമ്പോഴും ഒരു തട്ട് വെച്ചിട്ട് അടച്ച് വെച്ച് കറക്റ്റ് അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാം എന്നിട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് ബേക്കാവുന്ന സമയം കൊണ്ട് ഇവിടെ പാൽ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ പാൽ വെച്ചിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയും മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജെൽ കളറും ഈ ഒരു വിപ്പിംഗ് ക്രീമും പോസ്റ്റ് ചെയ്ത സമയത്താണ് ഇത് വെച്ചിട്ടൊരു റെഡ് വെൽവെറ്റ് ചെയ്ത് കാണിക്കുമെന്ന് ഒരുപാട് കമൻറ്റ് വന്ന് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യും എന്നറിയാലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം അത് പ്രെസ് ചെയ്താൽ ഈ ഒരു വിപ്പിംഗ് ക്രീമിന്റെ വീഡിയോ കാണാൻ പറ്റും ഇപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുട്ട ചേർത്തില്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേക്ക് ബാറ്റർ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വിനീഗർ ചേർത്തുകൊണ്ടാണ് അപ്പോൾ വിനീഗർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം മിക്സ് ചെയ്യരുത് അതോട് തന്നെ ബേക്ക് ചെയ്യാനായിട്ട് ബേക്ക് ടിന്നിലോട്ട് മാറ്റി കൊടുക്കുവാണെങ്കിൽ നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടും അപ്പോൾ മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് കേക്ക് സോഫ്റ്റ് ആകുമെന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടും അപ്പോൾ ചെറുതായിട്ട് ഈ ഒരു മേൽഭാഗം ഭാഗത്ത് നല്ല ഹൈറ്റിൽ പൊങ്ങി വന്നിട്ടുണ്ടല്ലോ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഈ ഒരു കേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടു ലെയർ ആയിട്ടോ ത്രീ ലെയർ ആയിട്ടോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഫ്രോസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ ഒറ്റ ഒരു ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്യുന്നില്ലേ ഫുൾ ആയിട്ട് എന്നെ ഫ്രോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പോൾ മേളിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ലേ ആ ഒരു പീസ് നിങ്ങൾ കളയേണ്ട കാരണം നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടത് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മിൽക്ക് സിറപ്പ് ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഒരു കാൽ കപ്പ് നല്ല കട്ടിയുള്ള ചെയ്യുള്ള പാലിൽ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് തണുപ്പിച്ച ഷുഗർ സിറപ്പാണ് അത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മിൽക്ക് സിറപ്പ് എല്ലാം ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വിപ്പിംഗ് ക്രീം തന്നെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ കേക്ക് കേക്കിൽ നമ്മൾ ക്രീം ഇതുപോലെ ഫുള്ള് കവർ ചെയ്തിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് നല്ല നീറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ടൂൾസ് ഒന്നും ഉപയോഗിക്കില്ല നമ്മൾ സാധാരണ കാട് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ കാടിൽ ചെറുതായിട്ടൊന്ന് നനച്ചിട്ടെടുക്കുക ഒന്ന് വെള്ളം വെച്ചിട്ട് നനച്ചിട്ട് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സൈഡൊക്കെ നല്ല ഷാർപ്പായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ ഒരു ടിപ്പാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഈ ഒരു ടിപ്പൊന്ന് ഫോളോ ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങനെ ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക മേൽഭാഗത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട് ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട് അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്ക് എല്ലാവരും സ്പെഷ്യൽ ഹായ് വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ ഡേ എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നോസിലൊന്നും ഇല്ല സാധാരണ പൈപ്പിംഗ് ബാഗിൻ്റെ എൻഡിലൊന്ന് കട്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് കൊടുക്കാം അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇനി അതിൻ്റെ മേൽ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല ആ ഒരു ചെറിയ പീസ് കേക്ക് അതൊന്ന് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും അതും നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മേൽ ഭാഗത്തായിട്ടും താഴെ ഒരു ലെയർ ആയിട്ടും കൊടുക്കാം അപ്പോൾ ഈ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് കേട്ടോ അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാമല്ലോ എങ്ങനെ പ്രെസൻറ്റ് ചെയ്താലും കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഒരു ടേസ്റ്റ് അതിനാണല്ലോ കാര്യം പിന്നെ കാണുമ്പോൾ ഒരു ഭംഗി അതെന്തായാലും വേണം അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ് അതുമാത്രമേ ഇത് തികച്ചും ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കളറൊന്നും യൂസ് ചെയ്യാതെ ബീട്രൂട്ട് വെച്ച് വളരെ നാച്ചുറലായിട്ട് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ സാധാരണ പോലെ തന്നെ ഈ ഒരു കേക്കും നിങ്ങളെല്ലാവരും സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മളെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സ്റ്റേറ്റ് ഹോം സ്റ്റേ ഹെൽത്തി താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു ഞാൻ അടുത്ത വീഡിയോ അസാംക്കും